കൈനേടി എജജോൺ മെമ്മോറിയൽ സ്കൂളിൻ്റെ സെൻറ്റിനറി ആഘോഷങ്ങൾ നടക്കുന്ന വർഷമാണിത്. 1921 എൽ പി സ്കൂളായിട്ട് സെൻറ്റ് മേരീസ് സ്കൂൾ എന്ന പേരിലാണ് സ്കൂൾ ആരംഭിക്കുന്നത്. ഈ ഇടവാംഗമായിട്ടുള്ള ലൂക്കാമത്തായി പള്ളിത്താനത്തിൻ്റെ പരിശ്രമഫലമായിട്ട് ഈ സ്കൂള് 1921 ആരംഭിക്കുകയുണ്ടായി. അദ്ദേഹം തന്നെ നിരവധി വർഷങ്ങൾ ഇതിൻ്റെ മാനേജരായിട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ഇടവകങ്ങളുടെയും ഈ സമൂഹത്തിൻ്റെയും കഠിന പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഈ വിദ്യാലയം പുരോഗമിക്കുകയുണ്ടായി. 1952 യു പി സ്കൂളായിട്ട് അത് ഉയർന്നു. ശേഷം 1960 ഹൈസ്കൂളായിട്ടും 2014 ഹയർ സെക്കൻഡറി സ്കൂളായിട്ടും അത് ഉയരുകയാണ്. യു പി സ്കൂളായിട്ട് ഉയരുമ്പോൾ എജജോൺ മെമ്മോറിയൽ സ്കൂൾ എന്ന നാമത്തിലേക്ക് അത് മാറുകയാണ്. ഇന്ന് എജജോൺ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് അത് തീർന്നിരിക്കുന്നു. 750 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ്. കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് ഈ പ്രദേശത്തിന് മുഴുവൻ വിദ്യാഭ്യാസം നൽകിയ, അക്ഷര വെളിച്ചം നൽകിയ ഒരു വിദ്യാലയ മുത്തശ്ശിയാണിത്. ഈ നാടിൻ്റെ തന്നെ മുഖം മാറ്റിയത് ഇവിടുത്തെ കുടുംബങ്ങളുടെ ജീവിതശൈലിയും പശ്ചാത്തലവും ഒക്കെ മാറ്റിയത് ഈ വിദ്യാലയമാണ്. കൈനടി, ചെറുകര, കാവാലം, ഈര, നീലമ്പേരൂർ, കുറിച്ചി എന്നീ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ആൾക്കാർ വന്ന് ഇവിടെ ഈ വിദ്യാലയത്തിലാണ് വിദ്യ അഭ്യസിച്ചിരുന്നത്. ഒത്തിരിയേറെ അധ്യാപകർ നല്ല മാതൃകാപരമായിട്ട് ഇവിടെ പഠിപ്പിച്ചു പോയി. ഇന്നും അഭിമാനത്തോടുകൂടി ഈ നാട്ടിലെ ജനങ്ങൾ അവരെയൊക്കെ ഓർക്കുന്നു. ഈ വിദ്യാലയത്തിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് അവരിപ്പോഴും നന്ദിയുള്ളവരാണ്. ഈ വിദ്യാലയത്തിൻ്റെ പുരോഗമനത്തിന് വേണ്ടിയിട്ട് അവർ എന്നും ഞങ്ങളുടെ കൂടെയുണ്ട്. ഇതാരംഭിച്ചപ്പോൾ ഒരു ഓല കെട്ടിടത്തിലാണ് ആരംഭിച്ചത്. പിന്നീട് കാലത്തിനൊത്തുവിധം അത് ഉയരുകയാണ്. പുതിയ പുതിയ കെട്ടിടങ്ങൾ പണിയുകയും അങ്ങനെ ഇന്ന് ക്ലാസ് റൂമുകളെല്ലാം തന്നെ, ഒട്ടുമിക്ക ക്ലാസ് റൂമുകളും തന്നെ പണിത് തീർന്നിട്ടുണ്ട്. എന്നാൽ ഇനിയൊരു പുതിയ ബ്ലോക്കും കൂടെ പണിതണ്ടായിട്ടുണ്ട്. അതിൻ്റെ പരിശ്രമത്തിലാണിപ്പോൾ സെൻറ്റിനറി മെമ്മോറിയൽ ബ്ലോക്കിൻ്റെ പണി ആരംഭിച്ചു കഴിഞ്ഞു. അതിനും എല്ലാവരുടെയും സഹകരണവും എല്ലാവരുടെയും പരിശ്രമവും അതിൻ്റെ പിന്നിലുണ്ട്. ഈ സെൻറ്റിനറിയുടെ പരിപാടികൾ ഇന്ന് വളരെ ആസൂത്രിതമായിട്ട് തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി പേരുടെ സഹകരണത്തോടുകൂടി ഈ സമൂഹത്തിലെ നാനാ വിഭാഗത്തിലുള്ള ആൾക്കാരുടെയും സഹായ സഹകരണത്തോടുകൂടിയാണ് അത് നടക്കുന്നത്. അധ്യാപകരും വിദ്യാർത്ഥികളും അതിന് വളരെ താല്പര്യത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വിവിധങ്ങളായ കമ്മിറ്റികൾ രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ രൂപകൽപ്പന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 30 പൂർവ അധ്യാപകരുടെയും മാനേജർമാരുടെയും ഒരു സമ്മേളനം നടക്കുകയാണ്. അതിലേക്ക് ഉള്ള പരിപാടികളൊക്കെയും ക്രമീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അധ്യാപകരുടെ അക്ഷീണമായ പരിശ്രമമുണ്ട്, കമ്മിറ്റികളുടെ അക്ഷീണമായ പരിശ്രമമുണ്ട്, അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സമ്മേളനം ക്രമീകരിക്കുന്നുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളും മറ്റുമൊക്കെ രൂപീകരിച്ച് അവരുടെ സാന്നിധ്യ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റിലൂടെ വിവിധ ബാച്ചുകളെ ഒരുമിച്ച് കൂട്ടി അവരുടെ സഹകരണവും അവരുടെ സജഷൻസും ഒക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വളരെ താല്പര്യത്തോടുകൂടിയുള്ള ഒരു പിന്തുണ പൂർവ്വ വിദ്യാർത്ഥികളിൽ ഞങ്ങൾ ലഭിക്കുന്നുണ്ട്, ഈ നാട്ടിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്.
അഭ്യുദയകാംക്ഷികളായിട്ടുള്ള നിരവധി പേരുടെ സഹകരണം ഞങ്ങളുടെ ഈ ജൂബിലി പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുകയാണ്. ജനുവരി 18-ാം തീയതി 2022 ജനുവരി 18-ാം തീയതിയാണ് പ്രധാനമായിട്ടുള്ള സെൻറ്റിനറി സമ്മേളനം നടക്കുക. അതിൽ ചങ്ങനാശ്ശേരി അതിരൂപത മേജർ ആർച്ച് ബിഷപ്പും നിയമസഭാ മന്ത്രിമാരുടെയും എം പിമാരുടെയും എം എൽ എമാരുടെയും പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെയും ഒക്കെ സാന്നിധ്യമുണ്ടാവും. പൂർവ്വ അധ്യാപകരുടെ സാന്നിധ്യമുണ്ടാവും. അങ്ങനെ സമൂഹത്തിൻ്റെ നാനാ ഭാഗങ്ങളിലുള്ള നാനാ തുറകളിൽ ജോലി ചെയ്യുന്നവരുടെ അധികാരികളുടെയും വിദ്യാഭ്യാസ പ്രവർത്തകരുടെയും ഒക്കെ സാന്നിധ്യ സഹകരണങ്ങൾ ഉണ്ടാവും. ഇതൊരു മനോഹരമായിട്ടുള്ളൊരു പരിപാടിയായി തീർക്കുവാനുള്ളൊരു പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ നൂറ്റാണ്ടിൻ്റെ ഒരു വിദ്യാലയമായിട്ട് ഇതിനെ തീർക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് പരിശ്രമങ്ങൾ നടത്തുക. സ്കൂളിൻ്റെ നിരവധിയായ പുരോഗമനത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഈ ബിൽഡിങ്ങിൻ്റെ സെൻറ്റിനറി മെമ്മോറിയൽ ബിൽഡിങ്ങിനോടൊപ്പം തന്നെ നിരവധിയായ പുരോഗമനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും ഇതിനോടൊപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സെൻറ്റിനറിയുടെ പരിപാടികൾ കൂടുതൽ ആഘോഷമാക്കി തീർക്കുവാൻ വേണ്ടിയിട്ട് നിരവധി പേരിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് പബ്ലിസിറ്റി കമ്മിറ്റിയും അതുപോലെ തന്നെ സൊവിനിയർ കമ്മിറ്റിയും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സൊവിനിയർ അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള സംരംഭങ്ങളിലൂടെ നിരവധി പേരുടെ സഹകരണത്തോടു കൂടി ഈ സെൻറ്റിനറി ഏറ്റവും മനോഹരമാക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്താൽ ഇന്ന് വരെയുള്ള പരിപാടികളൊക്കെയും മനോഹരമായിട്ട് നടക്കുകയുണ്ടായി. ഇനിയും ദൈവാനുഗ്രഹത്താൽ ഇത് വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. കത്തോലിക്ക സഭ ഈ സമൂഹത്തിന് നൽകിയിട്ടുള്ള വലിയ സേവനങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണ് ഈ വിദ്യാലയത്തിലൂടെ നമ്മൾ കാണുക. അനേകർക്ക് വിദ്യ പകർന്നു കൊടുക്കുന്ന ഒരു വിദ്യാലയം. ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളെ കടന്നുപോയ ഒരു സമൂഹത്തിന് പുരോഗമനത്തിൻ്റെ പാതയിലേക്ക് കരം പിടിച്ച് നടത്തിയ ഒരനുഭവം ഈ വിദ്യാലയത്തിന് പങ്കുവയ്ക്കുവാനുണ്ട്. ഈ ഇടവക സമൂഹത്തിൻ്റെ നിരവധിയായ പരിശ്രമമുണ്ട്. അതുപോലെ തന്നെ ഈ സമൂഹത്തിലെ നാനാ വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരുടെ സജീവമായ പങ്കാളിത്തവും ഈ വിദ്യാലയത്തിൻ്റെ പുരോഗമനത്തിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് എടുത്തു പറയുകയാണ്. ഇതിനുവേണ്ടി അധ്വാനിച്ച നിരവധിയായ വൈദികരുണ്ട്. ഇവിടെ വികാരിമാരായി വന്നിരുന്നവർ ഈ സ്കൂളിൻ്റെ മാനേജർമാരാണ്. അവരുടെ അക്ഷീണമായ പരിശ്രമമുണ്ട് ഇതിൻ്റെ പിന്നിൽ, ഇതിൻ്റെ പുരോഗമനത്തിന് പിന്നിൽ. അതുപോലെ തന്നെ പ്രഥമ അധ്യാപകരായിട്ടുള്ളവർ, ഇവിടെ പഠിപ്പിച്ച അധ്യാപകരുടെ പരിശ്രമമുണ്ട്. അതെല്ലാം നന്ദിയോടുകൂടി ഈ അവസരത്തിൽ ഓർക്കുകയാണ്. 1921 തന്നെ ഒരു വിദ്യാലയം ഉണ്ടാവുക എന്നുള്ളത് ഈ പ്രദേശത്തിലെ പൂർവികരുടെ ഒരു സ്വപ്നമായിരുന്നു. അവരുടെ അക്ഷീണമായ പരിശ്രമവും ദീർഘവീക്ഷണവുമാണ് അതിൻ്റെ പിന്നിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ഒരു മഹത്വപൂർണമായിട്ടുള്ള ഒരു വിദ്യാലയം രൂപം കൊള്ളുവാനിടയായി. അത് ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ പുരോഗമനത്തിൻ്റെ കാരണമായിട്ട് തീർന്നു. ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഈ സെൻറ്റിനറിയുടെ അവസരത്തിൽ ദൈവം നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടുകൂടി ഓർക്കുകയും നന്ദിയോടുകൂടി ഓർക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് നന്ദി അറിയിക്കുന്നു.